കുടിയേറ്റ ഭൂമികയായ ഇടുക്കിയുടെ ചരിത്രത്തിൽ ആത്മീയവും ഭൗതികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ സ്വാധീനം ചെലുത്തിയ അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയാണ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ, ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ. പതിനായിരക്കണക്കായ കുടിയേറ്റ കർഷക കുടുംബങ്ങളുടേതുപോലെ തന്നെ മറ്റൊരു പുറപ്പാടിന്റെ കഥയാണ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെയും കുടുംബജീവിത ചരിത്രം. കടപ്ലാമറ്റം ആനിക്കുഴിക്കാട്ടിൽ കുട്ടി എന്ന് വിളിക്കുന്ന ലൂക്കായുടെയും ഏലിക്കുട്ടിയുടെയും 15 മക്കളിൽ മൂത്ത മകനായി കുഞ്ഞ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന മത്തായി ലൂക്കോസ് 1942 സെപ്റ്റംബർ 23 തീയതി ജനിച്ചു. 1947 മത്തായി ലൂക്കോസ് കോട്ടയം ജില്ലയിലെ കൂടല്ലൂർ സെന്റ് ജോസഫ് സ്കൂളിലാണ് വിദ്യാരംഭം കുറിച്ചത്. 2 വിദ്യാഭ്യാസത്തിനൊപ്പം മാതാപിതാക്കൾക്കൊപ്പം കുഞ്ചിത്തണ്ണിയിലേക്ക് കുടിയേറി. കുഞ്ചിത്തണ്ണിയിൽ സ്ഥിരതാമസമാക്കിയ വർഷമാണ് കുഞ്ചിത്തണ്ണിയിൽ 2 ആരംഭിക്കുന്നത്. മത്തായി ലൂക്കോസ് വീണ്ടും 2 ചേർക്കപ്പെട്ടു. തുടർന്ന് 4 വരെ കുഞ്ചിത്തണ്ണി സ്കൂളിലും 7 വരെ ചിത്തിരപുരം ഗവൺമെന്റ് സ്കൂളിലും പഠിച്ചു. 7 പൂർത്തിയായപ്പോൾ തുടർ പഠനത്തിന് സൗകര്യം തേടി മുത്തോലി സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ചേർന്നു. 1960 സെമിനാരിയിൽ ചേർന്ന കുഞ്ഞ് ഭക്തനും സ്ഥിരോത്സാഹിയും കർക്കശ്യക്കാരനുമായി മാറി. 1971 മാർച്ച് 15 കുഞ്ചിത്തണ്ണി ഇടവകയ്ക്കും തൊട്ടടുത്ത ഇടവകകളായ പൊട്ടൻകാട്, ബൈസൺ വാലി, മുട്ടുകാട്, എല്ലക്കല്ല്, ജോസ്ഗിരി തുടങ്ങിയ ഇടവകകൾക്കും അവിസ്മരണീയമായ ദിവസമാണ് ബ്രദർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പൗരോഹിത്യം സ്വീകരിച്ച ദിവസം. തിരുപ്പട്ടം സ്വീകരിച്ച മാത്യു അച്ഛന് അജപാലക ശുശ്രൂഷാ ദൌത്യം കോതമംഗലം കത്തീഡ്രലിലാണ് ആദ്യം ലഭിച്ചത്. 2 കത്തീഡ്രൽ ജീവിതത്തിന് ശേഷം അച്ഛന് പരിചിതമായ ജോസ്ഗിരി പള്ളിയിൽ വികാരിയായി നിയമനം കിട്ടി. 7 നീണ്ട ശുശ്രൂഷാ കാലത്ത് ഇപ്പോഴുള്ള ഇടവക ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല വിശ്വാസ തീഷ്ണതയിൽ ഹൈറേഞ്ചിലെ 1 സ്ഥാനത്തേക്ക് ഇടവകയെ വളർത്തുകയും ചെയ്തു. വൈദിക സന്യാസ ദേവവിളിയുടെ വളക്കൂറുള്ള മണ്ണായി ജോസ്ഗിരി രൂപാന്തരപ്പെട്ടു. തുടർന്ന് 56 ദിവസം മാത്രം വികാരിയായി സേവനം ചെയ്ത ചുരുളി സെന്റ് തോമസ് പള്ളിയിലും 1 ശുശ്രൂഷ ചെയ്ത എഴുകുംവയൽ പള്ളിയിലും തനതായ നേതൃത്വ പാഠവം മാത്യു അച്ഛൻ പ്രകടമാക്കി. 1980 മുതൽ 84 വരെ മൂവാറ്റുപുഴ ജീവജ്യോതി പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ, രൂപത വൈദിക പ്രതിനിധി യോഗാംഗം, ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ, മാർ മാത്യൂസ് പ്രസ് ഡയറക്ടർ, അൽമായ ദൈവശാസ്ത്ര കോഴ്സ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1989 ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നസ്രാണി പാരമ്പര്യത്തിൽ കുംഭസാരമെന്ന കൂദാശിയുടെ തനിമയെ സംബന്ധിച്ച് ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. 1990 മുതൽ 2000 വരെ കോതമംഗലം രൂപത ചാൻസലറായും 2000 മുതൽ 2003 വരെ കോതമംഗലം മൈനർ സെമിനാറി റക്ടറായും ശുശ്രൂഷ ചെയ്തു. ഇക്കാലയളവത്രയും കോട്ടയം പൗരസ്ത്യ വിദ്യാപീഠത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ എന്ന നിലയിൽ അധ്യാപകനായി സേവനം ചെയ്തു. തൃക്കാരിയൂർ പള്ളിയുടെ വികാരി ഇൻചാർജായി അജപാലന ശുശ്രൂഷയും തുടർന്നു. 1990 മുതൽ 2003 വരെയുള്ള കാലഘട്ടം അജപാലന സ്വഭാവം വെടിയാതെ അധ്യാപകനും വൈദിക പരിശീലകനും ഭരണകർത്താവുമായി ഒരേ സമയം ഫാദർ മാത്യു പ്രശോഭിച്ചു. അദ്ദേഹത്തിനായി ദൈവം കരുതിവെച്ച വൈദിക മേലധ്യക്ഷ സ്ഥാനത്തിനുള്ള അടുത്ത ഒരുക്കം സമഗ്രതയുള്ളതായിരുന്നു. 2003 മാർച്ച് 2 61 വയസ്സുകാരനായ മാത്യു അച്ഛൻ ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായി ചുമതലയേറ്റു. 2003 മുതൽ 2018 വരെയുള്ള മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ഭരണകാലം ഇടുക്കിയിലെ മലയോര ജനതയുടെ ഹൃദയ തുടിപ്പുകളോട് ചേർന്നു നിൽക്കുന്നതാണ്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ ചുവരെഴുത്തുകൾ വായിക്കുവാൻ കാലം അയച്ച ഒരു പ്രവാചകനായിരുന്നു അഭിവന്യ പിതാവ്. തന്റെ അജഗണങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു അജപാലകനായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. 75 ഇടയലേഖനങ്ങളും എക്ലേസിയൽ റെസ്പോൺസ് ടു ദ നെഗറ്റിവിറ്റി ഇൻ ഹ്യൂമൻ ലൈഫ്, വിശുദ്ധ കുർബാനയാകുന്ന വിസ്മയം, ജീവിതം ജീവന്റെ വഴിയെ തുടങ്ങിയ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. തന്റെ ഭരണകാലത്ത് 25 ദേവാലയങ്ങൾ പുതുക്കി നിർമ്മിക്കുന്നതിനും 27 വൈദിക മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിനും 48 സന്യാസിനി ഭവനങ്ങളും 21 മിഷൻ സ്റ്റേഷനുകളും 19 സ്വതന്ത്ര ഇടവകകളും 1 സ്ഥാപിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. 198 ഡീക്കന്മാരെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലേക്ക് അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയം, രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയം, അടിമാലി റോസറി ഗാർഡൻ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും, ആത്മജ്യോതിയുടെ പുതിയ ബ്ലോക്ക്, ക്രിസ്തുജ്യോതി പാസ്റ്ററൽ സെന്റർ, മാറഫ്രെയിംസ് മൈനർ സെമിനാരി, വിയാനി പ്രീസ്റ്റ് ഹോം, സോഷ്യൽ സർവീസ് സംഘടനയ്ക്ക് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്,
മാർസ്ലീവ കോളേജ് രാജമുടി, പാവനാത്മാ കോളേജിന്റെ പി ജി ബ്ലോക്ക്, ലൈബ്രറി, ഓഡിറ്റോറിയം, ഇൻഡോർ സ്റ്റേഡിയം, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാങ്കുളം, സാന്തോം പബ്ലിക് സ്കൂൾ ചുരുളി, ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ കുഞ്ചിത്തണ്ണി തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ ഉയർന്നു വന്നു. കുടുംബത്തെ ജീവന്റെ തിരുക്കൂടാരമാക്കുവാനുള്ള പരിശ്രമങ്ങൾ പിതാവ് നടത്തി. കുടുംബങ്ങളിൽ അവഗണിക്കപ്പെട്ടിരുന്നവരെ പരിരക്ഷിക്കുവാനും ആദരിക്കുവാനുമുള്ള ഉദ്യമങ്ങൾക്ക് നേതൃത്വം നൽകി. വിധവകൾക്ക് വേണ്ടിയുള്ള നവോമി കൂട്ടായ്മകൾ, എസ് എച്ച് ജികൾ, ഏകസ്ഥർക്ക് വേണ്ടിയുള്ള മഡോണ സിംഗിൾ സൊസൈറ്റി, ഭിന്നശേഷിയുള്ളവരെ കൂട്ടിയിണക്കി സംരക്ഷിക്കുന്നതിനുള്ള തീരം എന്ന സംവിധാനം എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ജീവന്റെ സമൃദ്ധി ലക്ഷ്യമാക്കി തുടർച്ചയായ ഇടയലേഖനങ്ങൾ എഴുതി. വലിയ കുടുംബങ്ങളോട് പിതാവിന് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. നാലാമത്തെ കുട്ടിക്ക് മുതൽ ജോർദാനിയ എന്ന പേരിൽ പിതാവ് നേരിട്ട് മാമോദിസ നൽകിയിരുന്നു. ജീവന്റെ സമൃദ്ധിയെ ലക്ഷ്യമാക്കി ജീവൻ ഫൗണ്ടേഷൻ ആരംഭിച്ചു. രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ദളിത് ആദിവാസി സമൂഹങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. പിതാവ് തന്റെ ഇടലേഖനത്തിൽ ഇപ്രകാരം എഴുതി: ദളിതർ, ഗിരിവർഗക്കാർ, സാമ്പത്തിക ശേഷിയില്ലാത്തവർ, കുടിയേറ്റക്കാർ, പെൺശിശുക്കൾ, പഠിക്കുവാൻ മോശമായവർ, ഭിന്നശേഷിയുള്ളവർ എന്നിവരെയും, വാസസ്ഥാന ഭ്രംശം സംഭവിച്ചവരെയും, മാനസികവും ശാരീരികവുമായ വൈകല്യം സംഭവിച്ചവരെയും നമ്മൾ കൂടുതൽ കരുതണം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഒരിക്കലും പ്രവേശനം നിഷേധിക്കരുത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ അപകടകരമായ പ്രതിസന്ധികളെ നേരിട്ട സമയമായിരുന്നു 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടം. എയ്ഡഡ് സ്കൂളുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വ സമിതികൾ വഴി കൈയടക്കുവാനുള്ള പരിശ്രമങ്ങളുണ്ടായി. ധാർമ്മികതയും സദാചാരവും നിസ്സാരവൽക്കരിക്കുന്ന പാഠ്യപരിഷ്കരണങ്ങളെയും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നിയമപരിഷ്കരണ ശുപാർശകളെയും കുറിച്ച് കവലകൾ തോറും വമ്പിച്ച പൊതുജന റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് അവബോധവും ഭരണാധികാരികൾക്ക് താക്കീതും നൽകുന്ന നീതിയുടെയും ഭരണഘടനാ അവകാശങ്ങളുടെയും കാവലാളും പ്രവാചകനുമായി മാറി മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ഏലം, കുരുമുളക്, റബ്ബർ തുടങ്ങി കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, പരിസ്ഥിതി ലോല മേഖലകൾ പ്രഖ്യാപിച്ച് കർഷകരെ കുടിയിറക്കിവിടുമെന്ന ഭീഷണി തുടങ്ങി അസംഘടിത കർഷകരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സമരമുഖങ്ങൾ തുറന്നുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുവാൻ അഭിവന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനായി. കക്ഷി രാഷ്ട്രീയ സാമുദായിക അടിസ്ഥാനത്തിൽ വിഭജിതരായിരുന്ന മലയോര ജനത ആ ഇച്ഛാശക്തിക്ക് മുൻപിൽ ഒരുമിച്ചു കൂടുന്നതാണ് കേരളം പിന്നീട് കണ്ടത്. ഏലമലക്കാടുകളുടെ സംരക്ഷണത്തിനും കാർഡമം ഹിൽ റിസർവിലും ഹൈറേഞ്ചിലെ ഇതര പ്രദേശങ്ങളിലും പട്ടയത്തോടും പാട്ടവ്യവസ്ഥകളോടും കൂടെ 1822 മുതൽ കൃഷി ചെയ്തു പോരുന്ന കർഷകർ 1980 കേന്ദ്ര വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ല എന്നും പട്ടയത്തിന് അർഹരാണെന്നും വാദിച്ചുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ സുപ്രീംകോടതിയിൽ കേസ് നടത്തി. മലയോര ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഉപാധിരഹിത പട്ടയം 40 വർഷത്തിലധികമായി മാറി വന്ന സർക്കാരുകൾ അവഗണിച്ചപ്പോൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്ത് തങ്ങളുടെ അവകാശം നേടിയെടുക്കുവാൻ പ്രചോദനമായത് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ ധീരമായ നിലപാടുകളാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ മലയോര മേഖലയാകെ വനവൽക്കരിക്കുന്നതിനും ഇവിടെ ജീവിക്കുന്നവർ നഷ്ടപരിഹാരം ലഭിക്കാതെ കുടിയിറങ്ങിപ്പോകുന്നതിനും ആസൂത്രിതമായി ഒരുക്കിയ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ ഗൂഢലക്ഷ്യങ്ങൾ പശ്ചിമഘട്ട ജനസമൂഹത്തിന്റെ മുൻപിൽ ചർച്ചയാക്കുന്നതിനും അവരുടെ അതിജീവനത്തിനു വേണ്ടി പ്രതിരോധ കോട്ട കെട്ടുന്നതിനും ചുക്കാൻ പിടിച്ചത് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ്. പിതാവായതിനു ശേഷം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമങ്ങൾ വിവാദമാക്കി. വിവാഹം, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കൽ, മതാന്തര വിവാഹങ്ങൾ, ജനസംഖ്യാ വർധന എന്നിങ്ങനെ ചില കാര്യങ്ങൾ സാധാരണ വീക്ഷണത്തിൽ നിന്ന് ഭിന്നമായി കാണുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മതപരമായ മൂല്യബോധങ്ങൾ, സ്ത്രീപുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള ധാർമ്മിക ചിന്തകൾ, കുടുംബഘടനയെക്കുറിച്ചുള്ള ആദർശാത്മക വിചാരങ്ങൾ, ഉമിത്തി പോലെ നീറുന്ന സാമൂഹ്യ പ്രശ്ന സംവാദങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രായോഗിക കാഴ്ചപ്പാടുകളൊക്കെയും പിന്നിട്ട് കുടിയേറ്റ കർഷകരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അദ്ദേഹത്തിന്റെ ദാർശനിക വ്യക്തിത്വം ഇക്കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലവും ചെന്നെത്തി. രൂപത ഭരണനിർവഹണത്തിന് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ നേരിട്ട് അനുഭവിച്ചും ഏറ്റെടുത്തും മറികടന്നും പോന്ന പ്രഹേളികകൾ ഒന്നും രണ്ടുമല്ല. അദ്ദേഹം പഠിച്ചറിഞ്ഞ ദൈവശാസ്ത്രത്തിന് പുറത്തായിരുന്നില്ല ഇടുക്കിയിലെ ഒരു മാനുഷിക പ്രശ്നവും. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചരിത്രവും ഭൂതവും വേരുകളും കണ്ടില്ലെന്ന് നടിച്ച് അവരുടെ വർത്തമാനത്തെയും ഭാവിയെയും വിധിക്ക് എറിഞ്ഞുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നുമില്ല. അതുകൊണ്ടുതന്നെ ഹൈറേഞ്ചിലെ മുഴുവൻ സാമുദായിക മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമൊപ്പം കുടിയേറ്റ കർഷകരുടെ പൊതുനന്മയ്ക്കും
ഹൈറേഞ്ചിന്റെ സുസ്ഥിര വികസനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ മുൻനിരയിൽ നിലകൊണ്ടു. പട്ടയ സമരങ്ങൾ, മുല്ലപ്പെരിയാർ പ്രക്ഷോഭം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, കുടിയൊഴിപ്പിക്കലുകൾ, മിശ്രവിവാഹം, കുട്ടികളുടെ എണ്ണം, കാർഷിക ഭൂനിയമങ്ങൾ, തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം, ഹൈറേഞ്ച് സംരക്ഷണ സമിതി, അങ്ങനെ ഓരോന്നിലും അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും ഇടുക്കിക്കകത്തും പുറത്തും പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. ഇടുക്കിയുടെ പ്രഥമ ഇടയനോട് ഈ നാട് എന്നും കടപ്പെട്ടിരിക്കും. പിതാവേ, അങ്ങ് കാണിച്ചു തന്ന ത്യാഗത്തിന്റെയും ലാളിത്യത്തിന്റെയും വിശ്വാസ ജീവിതത്തിന്റെയും പാത ഞങ്ങളും പിന്തുടരും. പിതാവിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കിയിലെ ജനം ഹൃദയത്തിലേറ്റിയ പിതാവിന്റെ ഭാവി ജീവിതം ധന്യമാകട്ടെ.